പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസുകാരുടെയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസുകാരുടെയും ചാപ്റ്ററായ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് പാർട്ട് ടുവിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പാർട്ട് വൺ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളതിൽ ഫേസസ് ഓഫ് പ്രോഗ്രാമിംഗ് സെവൻ സ്റ്റെപ്സ് കണ്ടു. ആ സെവൻ സ്റ്റെപ്സിൽ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷനും അതുപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്ററായ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ടുമാണ് നമ്മൾ കണ്ടത്. അതിൽ അൽഗോരിതം അത് എഴുതുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഫ്ലോ ചാർട്ടിൻ്റെ വേരിയസ് സിമ്പിൾസ് ഒരു ഫ്ലോ ചാർട്ട് വരക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. നമ്മുടെ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മിക്കവാറും എല്ലാ പ്രാവശ്യവും ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ അൽഗോരിതം നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സെഷനിൽ നമ്മൾ കുറച്ച് അൽഗോരിതവും അവയുടെ ഫ്ലോ ചാർട്ടുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ വളരെ കീനായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ട് വൺ കണ്ടിട്ടില്ലാത്തവർ പാർട്ട് വൺ കണ്ടിട്ട് തന്നെ വേണം പാർട്ട് ടുവിലേക്ക് വരാൻ. കാരണം ഇതൊരു കണ്ടിന്യൂഷൻ ആണെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ. നമുക്ക് എല്ലാവർക്കും ഏരിയയും പെരിമീറ്ററും കാണുന്ന ഫോമിലേക്ക് അറിയാം. അപ്പം അത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. സോ വിൽ ചെക്ക് വിത്ത് ഇറ്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴത്തേയും പോലെ സ്റ്റാർട്ടായിരിക്കും. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഇൻപുട്ട് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആണ് ഉദ്ദേശിക്കുക. ഇൻപുട്ട് എൽ ആൻഡ് ബി എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അപ്പം നമ്മൾ എല്ലിനൊരു വാല്യൂ ബീനൊരു വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നു. സ്റ്റെപ്പ് ത്രീ ഇസ് പെരിമീറ്റർ കാണുന്ന ഫോമുല നമ്മൾ യൂസ് ചെയ്യുന്നു. ദാറ്റ് ഇസ് പി ഇസ് ഈക്വൽസ് ടു 2 × L + B. അപ്പം ഇവിടെ നമ്മൾ ലെങ്ത്തിനൊരു വാല്യൂ ഇൻപുട്ട് ചെയ്തിട്ടുണ്ടാവും, ബ്രെഡ്ത്തിനൊരു വാല്യൂ ഇൻപുട്ട് ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെരിമീറ്റർ കിട്ടും പിയിൽ. സ്റ്റെപ്പ് ഫോർ ഇസ് A is equals to L × B, that is area is equals to length into breadth. അപ്പോൾ നമ്മൾ ആദ്യം ഇൻപുട്ട് ചെയ്ത ലെങ്ത്തും ബ്രെഡ്ത്തും തന്നെ യൂസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിലുള്ള സംഭവങ്ങളായി, അതായത് ഏരിയയും കണ്ടു പെരിമീറ്ററും കണ്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഔട്ട്പുട്ടാണ്, ദാറ്റ് ഇസ് നമ്മളത് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ പ്രിൻ്റ് പെരിമീറ്റർ ആൻഡ് ഏരിയ, ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റോപ്പ്. അപ്പോൾ ഇത് തന്നെ ഫ്ലോ ചാർട്ട് പോയിട്ട് വരക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് എന്നുള്ളത് നമ്മൾ ഒരു എലിപ്സിൻ്റെ ഫോമാറ്റിലായിരിക്കും. അതായത് ഇങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക. അപ്പോൾ എലിപ്സിൽ നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു, ഫ്ലോവിനുള്ള ആറോ ഫ്ലോ ലൈൻ ആറോ കൊടുത്തു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് എൽ ബി ആണ്, അത് ലെങ്ത്തും ബ്രെഡ്ത്തും ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലോ ചാർട്ട് സിമ്പിൾ നിങ്ങൾക്കറിയാം, പാരലോഗ്രാം ആണ്. സോ പാരലോഗ്രാം യൂസ് ചെയ്തു, എന്നിട്ട് നമ്മളത് ഇൻപുട്ട് എൽ കോമ ബി കൊടുത്തു. അവിടുന്ന് പിന്നെയും ഫ്ലോ ലൈൻ താഴേക്ക് പോകുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, തേർഡ് സ്റ്റെപ്പും ഫോർത്ത് സ്റ്റെപ്പും ബോത്ത് ആർ കാൽക്കുലേഷൻസ്. അപ്പോൾ അത് രണ്ടും പ്രോസസ്സ് എന്ന് പറഞ്ഞ സിമ്പിളിനകത്തായിരിക്കും വരിക. അപ്പോൾ സെപ്പറേറ്റ് രണ്ട് പ്രോസസ്സ് സിമ്പിൾസ് കൊടുക്കാതെ ആ രണ്ട് സ്റ്റെപ്പും കൂടി നമ്മൾ ഒരൊറ്റ പ്രോസസ്സ് സിമ്പിളിനകത്ത് കൊടുത്തു. ദാറ്റ് ഇസ് എ റെക്ടാങ്കിൾ. റെക്ടാങ്കിളിൻ്റെ അകത്ത് നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് കൊടുത്തു. അപ്പം ഇത്രയായപ്പോഴത്തേക്കും പെരിമീറ്ററും കാൽക്കുലേറ്റ് ചെയ്തു, ഏരിയയും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് അത് പ്രിൻ്റ് ചെയ്താൽ മതി. നമുക്കറിയാം പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പാരലോഗ്രാം തന്നെയാണ്. സോ പാരലോഗ്രാം യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രിൻറ്റ് പി കോമ എ, അതായത് പെരിമീറ്ററും ഏരിയ നമ്മൾ പ്രിൻറ്റ് ചെയ്തു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ സ്റ്റോപ്പാണ്. അപ്പോൾ സ്റ്റാർട്ടിന് നമ്മൾ കൊടുത്ത അതേ സിമ്പിൾ, ദാറ്റ് ഇസ് എലിപ്സ്, അത് കൊടുത്തിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഫൈൻ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഫ്ലോ ചാർട്ട് നോക്കാം. ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ദ ബിഗ്ഗസ്റ്റ് അമംഗ് ടു നമ്പേഴ്സ്. ഇപ്പോൾ രണ്ട് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ബിഗ്ഗസ്റ്റ് നമ്പർ കാണണം. സോ സ്റ്റെപ്പ് വൺ ഇസ് സ്റ്റാർട്ട്, സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ഇൻപുട്ട് എ ബി. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്കും ബിക്കും രണ്ട് വാല്യൂ ഇൻപുട്ട് ചെയ്യുക എന്നുള്ളതാണ്. സപ്പോസ് എ ഇസ് ഈക്വൽസ് ടു 5 ആൻഡ് ബി ഇസ് ഈക്വൽസ് ടു 7. അപ്പം എക്കും ബിക്കും നമ്മൾ രണ്ട് വാല്യൂ ഇൻപുട്ട് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് നോക്കുക, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ദെൻ. നമ്മുടെ ഇവിടെ എ 5 ഉം B 7 ഉം ആണ്. അപ്പോൾ നമുക്ക് 5 > 7 ആണോ? അല്ല, 5 > 7 അല്ല. നമ്മുടെ ഇപ്പോഴത്തെ കേസിൽ 5 > 7 അല്ല. A > B ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെങ്കിൽ പ്രിൻറ്റ് എ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി A > B അല്ല. അപ്പോൾ A > B അല്ലെങ്കിൽ എന്ത് സംഭവിക്കണം? എൽസ്. A > B അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു എൽസ് എന്ന് പറയുന്നൊരു പാർട്ടാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഇഫിനെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ യൂസ് ചെയ്യാം. ഇഫ് സിംഗിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇഫ് എൽസ് എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അത് തന്നെ വീണ്ടും ഇഫ് എൽസ് ഇഫ് എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പം ഇഫ് എൽസ് എന്ന് പറഞ്ഞ സംഭവമാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ് വർക്ക് ചെയ്യും, അല്ല എന്നാണെങ്കിൽ, ദാറ്റ് ഇസ് എൽസ് ആണെങ്കിൽ പ്രിൻറ് ബി. അപ്പോൾ നമുക്കിവിടെ അറിയാം 5 > 7 ആണോ? അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രിൻറ് ബി എന്നാണ് വരേണ്ടത്. ദാറ്റ് ഇസ് പ്രിൻറ് ബി. പ്രിൻറ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻറ്
സെവൻ. അപ്പോൾ നമുക്കറിയാം എ ഫൈവും ബി സെവനും ആണ്, അപ്പോൾ അവസാനം പ്രിൻ്റ് ചെയ്യുന്നത് പ്രിൻ്റ് സെവനാണ്. ഈ ഒരു അൽഗോറിതം വെച്ചിട്ട് അവസാനം പ്രിൻ്റ് ചെയ്യുന്നത് പ്രിൻ്റ് സെവനാണ്. ഇഫ് എൽസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എൻഡ് ഓഫ് ഇഫ് എന്ന് പറയുന്ന രീതിയിലൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അത് കൊടുക്കണം. അതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഇപ്പോൾ ഇഫ് കണ്ടീഷൻ കൊടുത്തു ട്രൂ ആണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള എ പ്രിൻ്റ് ചെയ്യണം, എ ബീനെക്കാട്ടിയും വലുതാണെങ്കിൽ എ പ്രിൻ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബി പ്രിൻ്റ് ചെയ്യണം. അപ്പം ഇഫും എൽസും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഫ് തീരുകയാണ്, അപ്പോൾ നമ്മൾ എൻഡ് ഓഫ് ഇഫ് കൊടുക്കണം. അപ്പോൾ എൻഡ് ഓഫ് ഇഫ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ പർട്ടിക്കുലർ അൽഗോരിതം ഇവിടെ തീർന്നു, കാരണം നമ്മൾ ബിഗ്ഗസ്റ്റ് നമ്പറിനെ നമ്മൾ പ്രിൻ്റ് ചെയ്തു, നമ്മൾ കണ്ടു ബി ആണ് നമ്മൾ പ്രിൻ്റ് ചെയ്തത്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അൽഗോരിതം ഇവിടെ തീരുക. നോക്കുക, നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ അൽഗോരിതത്തിൻ്റെ ഫ്ലോ ചാർട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ടാണ്, സ്റ്റാർട്ട് നമ്മൾ എലിപ്സിലാണ് കൊടുക്കുന്നത്, ഫ്ലോ ലൈൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇൻപുട്ട് എ ബി, അത് നമ്മൾ പാരലോഗ്രാമിൽ കൊടുക്കും. സോ ഇൻപുട്ട് എ ബി പാരലോഗ്രാമിൽ കൊടുത്തു. തേർഡ് സ്റ്റെപ്പ് നോക്കുക ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി. അപ്പോൾ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഫ്ലോ ചാർട്ടിൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഡിസിഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് റോംബസാണ്. അപ്പോൾ റോംബസിൻ്റെ അകത്തായിരിക്കും നമ്മൾ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി കൊടുക്കുന്നത്. അതെങ്ങനെ കൊടുക്കണമെന്ന് നോക്കാം. ഈ ഒരു രീതിയിലായിരിക്കും കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ കൊടുക്കുമ്പോൾ നമ്മുടെ അൽഗോരിതത്തിൽ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിലും ഫ്ലോ ചാർട്ടിൽ ഇസ് എ ഗ്രേറ്റർ ദാൻ ബി എന്നായിരിക്കും കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്കും കൊടുക്കും. അതായത് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ, ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ യെസ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ അൽഗോരിതം പ്രകാരം പ്രിൻറ്റ് എ ആണ്. സോ ഇതിൻ്റെ നേരെ ഈ പർട്ടിക്കുലർ റൈറ്റ് ആറോൻ്റെ നേരെ പ്രിൻ്റ് എ, പ്രിൻ്റ് എ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ദാറ്റ് മീൻസ് നമ്മളൊരു പാരലോഗ്രാം യൂസ് ചെയ്തിട്ട് ഈ എസിൻ്റെ ഇവിടെ പാരലോഗ്രാം യൂസ് ചെയ്തിട്ട് എ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, എ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി ഇപ്പോൾ ഒരെണ്ണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നേരെ എൻഡിലേക്ക് പോകണം. അത് എൻഡിലേക്ക് വന്നോളൂ, നമുക്ക് നോക്കാം ഇസ് എ ഗ്രേറ്റർ ദാൻ ബി അല്ല എന്നാണെങ്കിൽ, അവിടെയാണ് നമ്മുടെ നോ, അല്ല എന്നാണെങ്കിൽ എന്ത് സംഭവിക്കണം? ബി പ്രിൻ്റ് ചെയ്യണം. സോ ബി പ്രിൻ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് ഇത് നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ പ്രിൻ്റ് ചെയ്യും, എ ഗ്രേറ്റർ ദാൻ ബി അല്ലെങ്കിൽ ബി പ്രിൻ്റ് ചെയ്യും. ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നു. എൻഡ് ഓഫ് ഇഫ് എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ ഈ ഫ്ലോ ചാർട്ടിൽ സെപ്പറേറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പർട്ടിക്കുലർ ഫ്ലോ ചാർട്ട് തീർന്നു. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പായ സ്റ്റോപ്പും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പർട്ടിക്കുലർ ഫ്ലോ ചാർട്ട് തീർന്നു. ഫൈൻ, ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഫ്ലോ ചാർട്ട് ഇസ് ടു ഫൈൻഡ് ദ ബിഗ്ഗസ്റ്റ് അമംഗ് ത്രീ നമ്പേഴ്സ്. നമ്മളിപ്പം ബിഗ്ഗസ്റ്റ് അമംഗ് ടു നമ്പേഴ്സ് കണ്ടു, ഇനി അടുത്ത ബിഗ്ഗസ്റ്റ് അമംഗ് ത്രീ നമ്പേഴ്സാണ്. നമുക്ക് ആദ്യം അൽഗോരിതം നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴത്തേയും പോലെ തന്നെ സ്റ്റാർട്ടാണ്. സെക്കൻഡ് സ്റ്റെപ്പ് നേരത്തെ നമ്മൾ രണ്ട് വാല്യൂസാണ് ഇൻപുട്ട് ചെയ്തതെങ്കിൽ ഇനി നമുക്ക് മൂന്ന് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മൂന്ന് വേരിയബിൾസ് യൂസ് ചെയ്യണം, ഇൻപുട്ട് എ ബി സി. അപ്പോൾ നമുക്ക് നോക്കാം എ ഇക്വൽ ടു ഫൈവ്, ബി ഇക്വൽ ടു സിക്സ്, സി ഇക്വൽ ടു സെവൻ. അങ്ങനെ മൂന്ന് വാല്യൂ നമ്മൾ കൊടുത്തെന്ന് വിചാരിക്കുക. ഓക്കെ, മൂന്ന് വാല്യൂ ഇൻപുട്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി. അങ്ങനെയാണെങ്കിൽ, അതായത് എ ബീനെക്കാട്ടിയും വലുതാണെങ്കിലും സീനെക്കാട്ടിയും വലുത്. അപ്പോൾ നമ്മൾ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഫൈവ് ഗ്രേറ്റർ ദാൻ സിക്സ്, ഫൈവ് ഗ്രേറ്റർ ദാൻ സെവൻ ആണെങ്കിൽ, നമ്മളുടെ ഇൻപുട്ട് പ്രകാരം എ ഗ്രേറ്റർ ദാൻ ബിയും അല്ല, എ ഗ്രേറ്റർ ദാൻ സിയും അല്ല. അതിൻ്റെ രണ്ടിനെക്കാട്ടിയും ചെറുതാണ്. അപ്പം എ ഇതിൻ്റെ രണ്ടിനെക്കാട്ടിയും വലുതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കണം? നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നു എന്തെന്ന്? പ്രിൻ്റ് എ. അതാണ് മൂന്നെണ്ണത്തിലെ വലുത്. പക്ഷെ നമ്മുടെ കേസിൽ അതല്ല. ഓക്കെ, സ്റ്റെപ്പ് ഫോർ കഴിഞ്ഞു, ഇനി സ്റ്റെപ്പ് ഫൈവിലേക്ക് നമ്മൾ വരികയാണ്. എൽസ് ഇഫ് ബി ഗ്രേറ്റർ ദാൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, എ ബീനെക്കാട്ടിയും വലുതല്ല, സീനെക്കാട്ടിയും വലുതല്ല എന്നുള്ളത് എൽസിലേക്ക് വന്നപ്പോഴത്തേക്കും തീരുമാനമായി. എൽസിലേക്ക് വരണം എന്നാണെങ്കിൽ എ ഇതിൻ്റെ രണ്ടിൽ ഏതിനെക്കാട്ടി ചെറുതാണ്. അപ്പോൾ പിന്നെ പിന്നെ എനെ നമ്മൾ വിട്ട്, പിന്നെ നമുക്കിനി ബിയും സിയും മാത്രം നോക്കിയാൽ മതി. അപ്പം ഇനി നമ്മൾ നോക്കാം, നമ്മൾ എൽസ് ഇഫ് ബി ഗ്രേറ്റർ ദാൻ സി, സിക്സ് ഗ്രേറ്റർ ദാൻ സെവൻ ആണെന്ന് നോക്കും. നമുക്കറിയാം സിക്സ് ഗ്രേറ്റർ ദാൻ സെവൻ അല്ല. ഓക്കെ, അപ്പം സിക്സ് ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ പ്രിൻറ്റ് ബി എന്നും പറഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ കേസിൽ ബി ഗ്രേറ്റർ ദാൻ സിയും അല്ല, എയും വലുതല്ല, ബിയും വലുതല്ലെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഇനി ആകെ സി മാത്രമേ ബാലൻസ് ഉള്ളൂ അല്ലേ. എൽസ് വീണ്ടും ഒരു എൽസ് വരുന്നു. ഇനി എൽസ് ഇഫിൻ്റെ ആവശ്യമില്ല, കാരണം ഇനി നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ആദ്യത്തിൽ കണ്ടീഷൻ ചെക്ക് ചെയ്തു,
എ വലുതല്ലെന്ന് മനസ്സിലായി, രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്തു ബി വലുതല്ലെന്ന് മനസ്സിലായി. ഓട്ടോമാറ്റിക്കലി ഇനി സ്റ്റെപ്പ് സെവൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് പ്രിന്റ് സി ആണ്. അതായത് ഇവിടെ നോക്കുക, ഇവിടെ നോക്കുമ്പോഴത്തേക്കും എനെക്കാട്ടിയും ബീനെക്കാട്ടിയും വലുത് സി ആണ്. അപ്പോൾ നമ്മൾ ഫൈനലി പ്രിന്റ് സി, ദാറ്റ് ഇസ് നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യും, പ്രിന്റ് സെവൻ പ്രിന്റ് ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെ വാല്യൂസ് മാറ്റിയിട്ട് നമ്മൾ ചെയ്ത് നോക്കിയാൽ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം ഒരു മൂന്ന് വാല്യൂവിൽ സി വലുതായിട്ട് ഇട്ടിട്ടുള്ള ഒരു ഇത് കാണിച്ചു. നിങ്ങൾക്ക് എ വലുതാക്കി ഇട്ടിട്ടോ അല്ലെങ്കിൽ ബി വലുതായിട്ട് ഇട്ടിട്ടോ ചെയ്ത് ഇങ്ങനെ കമ്പാരിസൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്ന് കണ്ടീഷനും നോക്കി, എ വലുതാണെങ്കിൽ ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി, എ ഗ്രേറ്റർ ദാൻ സി ആയാൽ മതി. അതല്ല എന്നാണെങ്കിൽ എൽസ് നമ്മൾ നോക്കണം ബി ഗ്രേറ്റർ ദാൻ സി നോക്കും. ബി ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ ബി വലുതാണ്, അതും അല്ല എന്നാണെങ്കിൽ സി ആണ് വലുത്. നമ്മൾ കൊടുത്ത എക്സാമ്പിൾ പ്രകാരം സി ആയിരുന്നു വലുത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ഇഫ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫിഗർ പ്രിൻ്റ് ചെയ്തു, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അൽഗോരിതം തീർന്നു, സ്റ്റോപ്പ്. നമ്മളിതൊന്ന് ഫ്ലോ ചാർട്ടായിട്ട് വരക്കണം, എങ്ങനെ നോക്കാം. നിങ്ങൾക്കറിയാം ഫസ്റ്റ് അടുത്തത് സ്റ്റാർട്ടാണ്, രണ്ടാമത്തെ പാരലോഗ്രാം. സോ ഇൻപുട്ട് എ ബി സി. ഇനിയാണ് നമ്മുടെ അടുത്തത്, ദാറ്റ് ഇസ് ഒരു ഡിസിഷനാണ്. അപ്പോൾ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി. അപ്പോൾ നമ്മളിതിൽ കൊടുക്കും ഒരു റോംബസ് കൊടുക്കും, ഇസ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി. അപ്പോൾ നമുക്കറിയാം എ ഗ്രേറ്റർ ദാൻ ബി എ ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ, ആണെങ്കിൽ അത് യെസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്താ കൊടുക്കേണ്ടത്, പ്രിൻറ്റ് എ. അപ്പോൾ പ്രിൻറ്റ് എ കൊടുക്കുന്നത് നമ്മൾ പാരലോഗ്രാമിലായിരിക്കും ഇങ്ങനെ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ പ്രിൻറ്റ് എ, അപ്പോൾ ഒരെണ്ണം ബിഗർ ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും താഴത്തേക്ക് പോകാനാണ് ഈ ആറോ വരച്ചേക്കുന്നത്, പിന്നെ അടുത്തേക്ക് കയറേണ്ട കാര്യമില്ല. അത് എസ് ആണെങ്കിൽ മാത്രം, എസ് അല്ല എന്നാണെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും, ദാറ്റ് എൽസ് ഇഫ് ബി ഗ്രേറ്റർ ദാൻ സി. അപ്പോൾ നമ്മൾ ഇത് നോ വന്ന് കഴിയുമ്പോഴത്തേക്കും, അതായത് ഇത് എസ് വന്നില്ലെങ്കിൽ ഇവിടെ നോ വരും, ഇത് നോ വന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത ഡിസിഷനിലേക്ക് നമ്മൾ പോകും നോക്കാം. നോ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത ഡിസിഷനിലേക്ക് പോയി, ദാറ്റ് ഇസ് ബി ഗ്രേറ്റർ ദാൻ സി. അതായത് നമ്മുടെ സ്റ്റെപ്പ് ഫൈവ് ആണ് നമ്മളിവിടെ വരച്ചേക്കണേ. അപ്പോൾ ഇസ് ബി ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ യെസ് വരക്കും, എന്നിട്ട് പ്രിൻറ്റ് ബി ചെയ്യും നോക്കുക. ഇസ് ബി ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ, യെസ് ആണെങ്കിൽ ബി പ്രിൻറ്റ് ചെയ്തു. അപ്പം ഒന്നുകിൽ ആദ്യത്തെ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ എ പ്രിൻറ്റ് ചെയ്തു, അതോടുകൂടി അത് തീർന്നു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ ബി പ്രിൻറ്റ് ചെയ്തു, അതോടെ തീർന്നു. ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആയില്ലെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കണം, നമ്മുടെ സ്റ്റെപ്പ് എയ്റ്റ് ആണ് സംഭവിക്കാൻ പോണത്, ദാറ്റ് ഇസ് പ്രിൻറ്റ് സി. അതായത് ഇസ് ബി ഗ്രേറ്റർ ദാൻ സി അല്ല, പ്രിൻറ്റ് സി പ്രിൻറ്റ് ചെയ്തു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അൽഗോരിതം കഴിഞ്ഞു. അപ്പോൾ അൽഗോരിതം കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റത്തെ നമ്മുടെ സ്റ്റോപ്പാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫ്ലോ ചാർട്ട് വരക്കുക. അപ്പോൾ ഇത് ഫ്ലോ ചാർട്ട് ആദ്യമൊക്കെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് സംഭവം വരക്കാൻ പറ്റിയില്ലെന്ന് വരും. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ ഒന്ന് നോക്കി വരച്ച് എടുക്കുക, അതിനുശേഷം നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് വരക്കാൻ ശ്രമിക്കുക. നമ്മൾ ഈ വരക്കുന്ന സംഭവങ്ങൾ തന്നെ നമുക്ക് പല രീതിയിലൊക്കെ വരക്കാൻ പറ്റും ഫ്ലോ ചാർട്ട്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ഫ്ലോ ചാർട്ട് നോക്കാം. ഓക്കെ, ടു പ്രിൻറ് നമ്പേഴ്സ് ഫ്രം 1 to 100 എല്ലാ അൽഗോരിതത്തെയും പോലെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ടാണ്. സെക്കൻഡ് സ്റ്റെപ്പ് നോക്കുക, എൻ ഇസ് ഈക്വൽസ് ടു 1. അപ്പോൾ ഇവിടെ നമ്മൾ എൻ ഇസ് ഈക്വൽസ് ടു 1 ഒരു ഇൻപുട്ടല്ല കൊടുക്കുന്നത്, പകരം ഒരു വാല്യൂ അസൈൻ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 3 പ്രിൻറ് എൻ, അതായത് എന്നിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നമ്മൾ 1 പ്രിൻറ് ചെയ്തു. ഓക്കെ, ഇനി സ്റ്റെപ്പ് 4 എൻ ഇസ് ഈക്വൽസ് ടു എൻ പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഇസ് ഈക്വൽസ് ടു എൻ പ്ലസ് 1 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും, എന്നിൻ്റെ വാല്യൂ 1 ആണ് പ്ലസ് 1, എൻ ഈക്വൽസ് ടു എന്തായി, 1 + 1 2 ആയി. ഇപ്പോൾ 4 സ്റ്റെപ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ 1 ഒരു പ്രാവശ്യം പ്രിൻറ് ചെയ്തു, എന്നിൻ്റെ വാല്യൂ 2 ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കുക, ഇഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. നമുക്കറിയാം 2 < 100 ആണോ എന്ന് ചോദിച്ചാൽ ആണ്, ആണ്. അതെ, 200നെക്കാട്ടും ചെറുതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 3. അപ്പോൾ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണോ എന്ന് ചോദിച്ചപ്പോൾ ആണ്, 2 < 100 ആണ്. അങ്ങനെയാണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 3. അപ്പം നമുക്കറിയാം ഇവിടെ സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ പ്രിൻറ് എൻ ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഇനി പ്രിൻറ് ചെയ്യാൻ പോകുന്ന എന്താണ്, 2 പ്രിൻറ് ചെയ്തു. ഓക്കെ, 2 പ്രിൻറ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 3 കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി സ്റ്റെപ്പ് 4 പോകണമല്ലോ. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 4 പോകുമ്പോഴത്തേക്കും വീണ്ടും എന്ത് സംഭവിക്കും, എൻ ഈക്വൽസ് ടു എൻ പ്ലസ് 1 തന്നെ ആകും. അപ്പം ഈ പ്രാവശ്യം എന്നിൻ്റെ വാല്യൂ എൻ ഈക്വൽസ് ടു എന്നിൻ്റെ വാല്യൂ നമുക്കിപ്പം എന്തുണ്ട്, നിങ്ങൾക്കറിയാം ഇവിടെ നോക്കിയാൽ അറിയാം എൻ്റെ വാല്യൂ 2 ഉണ്ട്. സോ എൻ ഈക്വൽ ടു എൻ പ്ലസ് 1, ദാറ്റ് ഇസ് 2 + 1 വിച്ച് ഈക്വൽസ് ടു 3.
അപ്പോൾ എന്നിൻ്റെ വാല്യൂ 3 ആയി. അപ്പോൾ സ്റ്റെപ്പ് 4 വന്നപ്പോൾ എന്നിൻ്റെ വാല്യൂ 3 ആയി. അപ്പോൾ ഇനി വീണ്ടും സ്റ്റെപ്പ് 5 വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പിന്നെയും ചോദിക്കണം, ഇഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 3 എന്ന്. അതായത് 3 ലെസ് ദാൻ ഓർ ഈക്വൽസ് ടു 100 ആണോ നോക്കുന്നു. അതെ, 3 ലെസ് ദാൻ 100 ആണല്ലോ. അപ്പോൾ പിന്നെയും സ്റ്റെപ്പ് 3 പോകാനാണ് പറയണം. ഈ പ്രാവശ്യം സ്റ്റെപ്പ് 3 പോകുമ്പോഴത്തേക്ക് പിന്നെയും എൻ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ പ്രാവശ്യം പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്? 3 പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, 3 പ്രിൻറ്റ് ചെയ്ത്. അപ്പോൾ ഈ അൽഗോറിതം എന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഡറിൽ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കും. അപ്പം 3 പ്രിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ സ്റ്റെപ്പ് 4 പോയി. സ്റ്റെപ്പ് 4 പോയപ്പോഴത്തേക്കും പിന്നെയും എൻ ഈക്വൽ ടു എൻ പ്ലസ് 1. ഈ പ്രാവശ്യം എന്നിൻ്റെ വാല്യൂ 3 ആണ്. പ്ലസ് 1 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 4 കിട്ടും. എന്നിൻ്റെ വാല്യൂ പിന്നെ 4 ആയി. അപ്പോൾ പിന്നെയും സ്റ്റെപ്പ് 5 വന്നു. 4 ലെസ് ദാൻ ഓർ ഈക്വൽസ് ടു 100 ആണ്, നമുക്കറിയാം. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണ്. പിന്നെയും അത് സ്റ്റെപ്പ് 3 പോകും. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കിയ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം 1 പ്രിൻറ്റ് ചെയ്തു, പിന്നെ 2, പിന്നെ 3, പിന്നെ 4 പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, 4 പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഇവിടെ ചെക്ക് ചെയ്യണത് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണ്. അതായത് 4 പ്രിൻറ്റ് ചെയ്യും, 5 പ്രിൻറ്റ് ചെയ്യും, 6 പ്രിൻറ്റ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ഇതിങ്ങനെ പ്രിൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ പ്രിൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഈ ഒരു സംഭവം അവസാനിക്കണ എപ്പോഴാണ്? എന്നിൻ്റെ വാല്യൂ 100 ആവണ വരെ. അതായത് എന്ന് 100 ആവണ വരെ ഇതിങ്ങനെ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ അല്ലേ? ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. 1 to 100 വരെ പ്രിൻറ്റ് ചെയ്തു, അതോടുകൂടി സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞത് ഇപ്പോൾ ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് എടുത്ത് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് നോക്കിയാൽ ക്ലിയർ ആവും. നമുക്ക് ഇതിൻ്റെ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കാം. സ്റ്റാർട്ട് എപ്പോഴത്തേം പോലെ നമ്മൾ എലിപ്സിൽ കൊടുത്തു. അടുത്ത് എൻ ഈക്വൽ ടു 1 ആണ്, അത് നമുക്ക് പ്രോസസ്സിൽ കൊടുക്കാം. എൻ ഈക്വൽ ടു 1 പ്രോസസ്സിൽ കൊടുത്തു. അടുത്ത് പ്രിൻറ് എൻ ആണ്, നിങ്ങൾക്കറിയാം ഔട്ട്പുട്ടിൽ നമ്മൾ പ്രിൻറ് എൻ കൊടുത്തു. അടുത്തത് എൻ ഈക്വൽ ടു എൻ പ്ലസ് 1, അത് നമ്മൾ പ്രോസസ്സ് റെക്റ്റാങ്കിളിൽ കൊടുത്തു. ഞാൻ അടുത്ത് നോക്കുക, ഇഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100, അതൊരു കണ്ടീഷനാണ്. കണ്ടീഷന് വേണ്ടി നമ്മൾ റോംബസ് ആണ് കൊടുക്കുക. അപ്പോൾ ഞാൻ റോംബസ് കൊടുത്തു. ഇസ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഗോ ടു സ്റ്റെപ്പ് 3. അപ്പോൾ നമുക്കറിയാം സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ പ്രിൻറ് എൻ ആണ്. അപ്പോൾ ഈ ആറോ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടെ വന്നു. അപ്പോൾ നമ്മൾ യെസ് ആണെങ്കിൽ അത് നേരെ അവിടെ എത്തും. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതായത് ആദ്യം 1 പ്രിൻറ്റ് ചെയ്തു, ഇത് ട്രൂ ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇവിടെ വന്ന് 2 പ്രിൻറ്റ് ചെയ്തു, ഇത് 3 ആയി. 3 ലെസ് ദാൻ 100 ആണ്. അപ്പോൾ പിന്നെ ഇവിടെ വരും, 3 പ്രിൻറ് ചെയ്യും, 4 ആവും, 4 പ്രിൻറ് ചെയ്യും, 5 പ്രിൻറ് ചെയ്യും, 6 പ്രിൻറ് ചെയ്യും. അങ്ങനെ എന്നിൻ്റെ വാല്യൂ 100 ആവണ വരെ ഇത് പ്രിൻറ് ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ ഒരു ലൂപ്പിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് റിപ്പിറ്റേറ്റീവ് ആയിട്ട് ഒരു കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന സംഭവമാണ് ഒരു ലൂപ്പ്. അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ എത്തിക്കഴിയുമ്പോൾ അത് നിൽക്കും. അതായത് എന്നെ 1 മുതൽ പ്രിൻറ്റ് ചെയ്യുന്നു, 2 ആകുമ്പോഴും പ്രിൻറ്റ് ചെയ്യുന്നു, 3 ആകുമ്പോഴും പ്രിൻറ്റ് ചെയ്യുന്നു. അവസാനം നമ്മളൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, എൻ ലെസ് ദാൻ ഓർ ഈക്വൽസ് ടു 100. അതായത് എന്നിൻ്റെ വാല്യൂ 100 ആവണ വരെ ഇത് പ്രിൻറ്റ് ചെയ്യുള്ളൂ. എന്നിൻ്റെ വാല്യൂ 100 ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്താണ്? അതോടുകൂടി ആ കണ്ടീഷൻ അവിടെ ഫോൾസ് ആയി. 100 വരെ, 100 and 1 എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇവിടെ എന്നിൻ്റെ വാല്യൂ അവസാനം ഇവിടെ വരുമ്പോൾ 100 പ്രിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്നിൻ്റെ വാല്യൂ 100 and 1 ആവും. അപ്പോൾ ഇവിടെ വന്നിട്ട് വരുമ്പോൾ ചോദിക്കും, എന്നിൻ്റെ വാല്യൂ 100 and 1 കാട്ടും ചെറുതാണോ അല്ലെങ്കിൽ ഈക്വൽ ടു 100 100 കാട്ടും ചെറുതാണോ അല്ലെങ്കിൽ ഈക്വൽ ടു 100 എന്ന് ചോദിക്കും. ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ 100 and 1 ആയി കഴിയുമ്പോൾ പിന്നെ ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് 100 and 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണെന്നാണ് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അത് ട്രൂ അല്ല, അപ്പോൾ നോ, അപ്പോൾ നേരെ എന്തിലേക്ക് പോകും? സ്റ്റോപ്പിലേക്ക് പോകും. ഈ ഒരു രീതിയിലാണ് ഈ ഒരു പർട്ടിക്കുലർ ഫ്ലോ ചാർട്ട് വരക്കുന്നത്. നമുക്ക് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അൽഗോറിതം തന്നെ പല രീതിയിൽ എഴുതാം. അപ്പോൾ അൽഗോറിതം എഴുതുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെയിം അൽഗോറിതം നമ്മൾ ഒന്നും കൂടി കാണുകയാണ്, പക്ഷേ വേറൊരു ഫോർമാറ്റിൽ. നിങ്ങൾ നോക്കുക, സെയിം അൽഗോറിതമാണ് നമ്മൾ കാണുന്നത്. സ്റ്റാർട്ട് എൻ ഈക്വൽ ടു 1, ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത് റിപ്പീറ്റ് സ്റ്റെപ്സ് 4 and 5 വൈൽ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. ആ കണ്ടീഷൻ ഏകദേശം നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, എന്നിൻ്റെ വാല്യൂ 100 ആവണ വരെ 4 and 5 സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 and 5 സ്റ്റെപ്സ് എന്താണെന്ന് നോക്കാം. സ്റ്റെപ്പ് 4 പ്രിൻറ് എൻ ആണ്, അതായത് എന്നിൻ്റെ വാല്യൂ ആദ്യം 1 ആകുമ്പോൾ 1 പ്രിൻറ് ചെയ്തു. സ്റ്റെപ്പ് 5 ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ അൽഗോറിതം ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാവും, എൻ ഇസ് ഈക്വൽസ് ടു എൻ പ്ലസ് 1, അതായത് എന്നിൻ്റെ വാല്യൂ കൂട്ടി 2 ആയി. എന്നിൻ്റെ വാല്യൂ 2 ആയി കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും 100 കാട്ടിയും
ചെറുതാണല്ലോ. അപ്പോൾ പിന്നെയും അടുത്ത എന്നെ വീണ്ടും പ്രിൻ്റ് ചെയ്യാം, 2 പ്രിൻ്റ് ചെയ്യും, എന്നിൻ്റെ വാല്യൂ 3 ആവും. പിന്നെ ഇത് ഇവിടെ വരും 3 less than 100 ആണ്, 3 പ്രിൻ്റ് ചെയ്യും. പിന്നെ എന്നിൻ്റെ വാല്യൂ 4 ആവും, പിന്നെയും ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെയും ഒരു ലൂപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ അത് വേറെ രീതിയിലാണ് നമ്മൾ കൊടുത്തേക്കണതെന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ വയൽ എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ ക്ലോസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. അപ്പം വയലും ഒരു ടൈപ്പ് ഓഫ് ലൂപ്പ്. ഇതൊക്കെ ഈ ലൂപ്പിംഗ് സ്ട്രക്ചേഴ്സ് തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ നമ്മുടെ C++ പഠിക്കുമ്പോൾ പഠിക്കും. അപ്പം ഇതും ഒരു ലൂപ്പിംഗ് സ്ട്രക്ചർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്നിൻ്റെ വാല്യൂ 100 ആവണ വരെ ഇത് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കും, അത് കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് വരക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കാം. സ്റ്റാർട്ട് എലിപ്സ് n=1 പ്രോസസ് റെക്റ്റാങ്കിൾ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിപ്പീറ്റ് സ്റ്റെപ്സ് 4 and 5 വൈൽ n<= 100. വൈൽ n<= 100 എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. സോ നമ്മളവിടെ റോമ്പസ് കൊടുക്കും. അപ്പോൾ വൈലാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുമ്പോൾ ഇസ് n<= 100 എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ n<= 100 ആണെങ്കിൽ നമുക്ക് അതിൻ്റെ താഴെയുള്ള ഈ രണ്ട് സ്റ്റെപ്പ് പ്രിൻ്റ് എന്നും n=n+1 വർക്ക് ചെയ്യണം. ഇപ്പോൾ വൈൽ n<= 100 ആണെങ്കിൽ ആദ്യം പ്രിൻ്റ് എൻ. അപ്പോൾ നമുക്കറിയാം പ്രിൻ്റ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ആണ്. സോ ഇറ്റ് വിൽ ബി എ പാരലോഗ്രാം. അത് കഴിഞ്ഞാൽ n=n+1, നമുക്കറിയാം n=n+1 എന്നൊരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു റെക്റ്റാങ്കിൾ കൊടുത്തു. റെക്റ്റാങ്കിൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഇത് വീണ്ടും ഇത് ഇങ്ങോട്ട് തന്നെ പോവുക. കാരണം ഇതൊരു ലൂപ്പായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ്. നമ്മളിവിടെ ആദ്യമേ കൊടുത്തിട്ടുണ്ട് ഈ 4 ഉം 5 ഉം സ്റ്റെപ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എപ്പോൾ വരെ എന്നിൻ്റെ വാല്യൂ 100 കഴിയണ വരെ. അതായത് 100 വരെ ഇത് നടക്കും. 100 കഴിഞ്ഞു കഴിഞ്ഞാൽ, 101 ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഇങ്ങോട്ട് താഴേക്ക് പോകില്ല. പിന്നെ ഇവിടെ നോയാണ്. യെസ് ആയതുകൊണ്ട് ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. ഇതും ഒരു ലൂപ്പാണ്. അപ്പം 100 കഴിഞ്ഞ് 101 ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോയാണ്. അപ്പം നോ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? സ്റ്റോപ്പാണ് ലാസ്റ്റത്ത് നോക്കുക. നോ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റോപ്പ് കൊടുക്കും. ഇപ്പം ഈ ഒരു രീതിയിലും സെയിം അൽഗോറിതം തന്നെ രണ്ട് രീതിയിൽ എഴുതി നമുക്ക് രണ്ട് രീതിയിൽ വരക്കാം. നെക്സ്റ്റ് നോക്കാം. ടു പ്രിൻറ് ഫസ്റ്റ് 10 multiples ഓഫ് എ ഗിവൺ നമ്പർ. മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു പർട്ടിക്കുലർ നമ്പറിൻ്റെ ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 10 multiples നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു അൽഗോറിതം എങ്ങനെ എഴുതാൻ നോക്കാം. എപ്പോഴത്തേയും പോലെ സ്റ്റെപ്പ് 1 വിൽ ബി സ്റ്റാർട്ട്, സെക്കൻഡ് സ്റ്റെപ്പ് ഇൻപുട്ട് എൻ. അപ്പോൾ എന്ന് നമ്മൾ സപ്പോസ് 5 കൊടുത്തു എന്ന് വിചാരിക്കും. എന്നിനുള്ള വാല്യൂ 5 കൊടുത്തു. ഓക്കെ, അടുത്തത് a=1 നമ്മൾ ഇവിടെ കൊടുത്തു. a=1 സ്റ്റെപ്പ് 4 m=a(n). സോ m=a(n) എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ 1, എന്നിൻ്റെ വാല്യൂ 5. നമുക്കറിയാം 1 × 5=5 ആണെന്നറിയാം. ഓക്കെ, അങ്ങനെ എം നമ്മൾ കണ്ടു. സ്റ്റെപ്പ് 5 പ്രിൻറ്റ് എം. അപ്പോൾ ശരിക്കും നമ്മളിവിടെ ചെയ്തേക്കുന്നത് 5 ആദ്യത്തെ മൾട്ടിപ്പിളാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. അതായത് 1 × 5 ചെയ്തു 5 കണ്ടുപിടിച്ചു, എന്നിട്ട് നമ്മൾ പ്രിൻറ് എം. അപ്പം പ്രിൻ്റ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്രിൻ്റ് ചെയ്യണം എന്താണ്? എമ്മിൻ്റെ വാല്യൂ നമുക്ക് 5 കിട്ടി, 5 പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. a=a+1. അപ്പോൾ എയുടെ വാല്യൂ 1 എന്നുള്ളത് നമ്മൾ a+1 ആക്കി, ദാറ്റ് ഇസ് 1+1=2. ഇപ്പോൾ എയുടെ വാല്യൂ 2 ആയി. അടുത്ത നോക്കാം, റിപ്പീറ്റ് സ്റ്റെപ്സ് 4 to 6 വൈൽ a>= 10. അതായത് എയുടെ വാല്യൂ 10 ആവണ വരെ, ഇപ്പോൾ എയുടെ വാല്യൂ 1 നിന്ന് ഇവിടെ 2 ആയി, 10 ആവണ വരെ ഈ 4 മുതൽ 6 വരെയുള്ള സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അതെന്താ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇപ്പം എയുടെ വാല്യൂ 2 ആയി. ഇനി വീണ്ടും സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് അതായത് വീണ്ടും ഒരു ലൂപ്പാണ് ഇവിടെ കളിക്കാൻ പോണത്. അതായത് ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് പോകും. അപ്പം നിങ്ങൾ നോക്കുക, ഈ പ്രാവശ്യം m=a(n). അപ്പോൾ എയുടെ വാല്യൂ 2 ആയിട്ടുണ്ട്, 2 × 5. അപ്പോൾ നമുക്ക് 10 കിട്ടി. അപ്പോൾ ശരിക്കും 5 സെക്കൻഡ് മൾട്ടിപ്പിളാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അതിനുശേഷം സ്റ്റെപ്പ് 5 നോക്കുക, പ്രിൻറ്റ് എം. അപ്പം 10 പ്രിൻ്റ് ചെയ്തു. ഓക്കെ, 10 പ്രിൻ്റ് ചെയ്തു. വീണ്ടും a=a+1, ദാറ്റ് ഇസ് വാട്ട്? എ ഓൾറെഡി 2 ഉണ്ട്, 2+1 ആകുമ്പോഴത്തേക്ക് എയുടെ വാല്യൂ 3 ആയി. അപ്പോൾ ഇവിടെ വീണ്ടും ഈ കണ്ടീഷൻ നോക്കും, അത് വൈൽ a>= 10. അപ്പോൾ എയുടെ വാല്യൂ 3 ആണ്. നമുക്കറിയാം 3 <= 10 ആണെന്ന് നമുക്കറിയാമല്ലോ. സോ അപ്പോൾ എന്ത് സംഭവിക്കും? പിന്നെ 3 <= 10 ആണെങ്കിൽ റിപ്പീറ്റ് സ്റ്റെപ്സ് 4 to 6. അപ്പോൾ വീണ്ടും എങ്ങോട്ട് പോവും? ഫോർത്ത് സ്റ്റെപ്പിലേക്ക് പോകും. ഫോർത്ത് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ഈ പ്രാവശ്യം സംഭവിക്കാൻ പോണത് m=a(n). ഇപ്പോൾ എയുടെ വാല്യൂ 3 ആയിട്ടുണ്ട്,
ഇൻറ്റു ഫൈവ്. നമുക്ക് നമുക്കറിയാം 3 × 5 ഈസ് ഈക്വൽസ് 15 ആണെന്ന് അറിയാം. അതായത് നമ്മുടെ ഫൈവിൻ്റെ തേർഡ് മൾട്ടിപ്പിൾ ആണ് നമുക്ക് കിട്ടിയത്. 5 × 1 = 5, 5 × 2 = 10, 5 × 3 = 15. അത് നമുക്ക് കിട്ടി. എന്നിട്ട് ഫിഫ്ത്ത് സ്റ്റെപ്പ് നോക്കുക, പ്രിൻറ്റ് എം. അപ്പോൾ നമ്മൾ 15 പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ദെൻ എ ഈസ് ഈക്വൽസ് ടു എ പ്ലസ് 1. വീണ്ടും ഈ പ്രാവശ്യം എയുടെ വാല്യൂ 3 നിന്ന് എന്തായി 4 ആയി. ഓക്കെ, എയുടെ വാല്യൂ 4 ആയി. ഇനി വീണ്ടും ഈ ഇങ്ങോട്ട് വരും, 4 < 10 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി ഞാൻ അടുത്ത പ്രാവശ്യം 4 × 5 = 20 പ്രിൻറ്റ് ചെയ്യും. വീണ്ടും എയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. നമുക്ക് അതിനുശേഷം 5 × 5 = 25 പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ 5 കംപ്ലീറ്റ് മൾട്ടിപ്പിൾസ് അപ് ടു 10 വരെയുള്ളത് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ 50 വരെയുള്ളത് പ്രിൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മുടെ എയുടെ വാല്യൂ 11 ആണ്. 11 ആയി കഴിയുമ്പോഴത്തേക്കും ഇവിടെ വന്ന് ചോദിക്കും, എന്താണ് 11 < 10 = 10 ആണ്? അല്ല. അപ്പോൾ അതോടുകൂടി അവിടെ അവസാനിക്കും. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾസ് 1 × 5 മുതൽ 10 × 5 വരെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അൽഗോരിതം തീരും. സോ ലാസ്റ്റ് വൺ ഇസ് സ്റ്റോപ്പ്. ഇതിൻ്റെ ഫ്ലോ ചാർട്ട് എങ്ങനെയാണ് വരക്കണമെന്ന് നോക്കാം. സ്റ്റാർട്ട് എപ്പോഴത്തേയും പോലെ നമ്മൾ എലിപ്സ് യൂസ് ചെയ്യുന്നു. ഇൻപുട്ടിന് നിങ്ങൾക്കറിയാം പാരലോഗ്രാം ആണ്, അപ്പോൾ അത് യൂസ് ചെയ്തു. എ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് പ്രോസസ്സാണ്. എം ഈക്വൽ ടു എ എന്ന് അതും പ്രോസസ്സാണ്. പക്ഷേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 3 ഉം 4 ഉം ഒരുമിച്ച് കൊടുക്കാൻ പാടില്ല. കാരണം 4 തൊട്ട് 6 വരെയുള്ളത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണ സ്റ്റെപ്സിൽ കിടക്കും. അതുകൊണ്ട് 3 സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ റെക്റ്റാങ്കിളിൽ കൊടുത്തു, അല്ലെങ്കിൽ പ്രോസസ്സിൽ കൊടുത്തു. എ ഈക്വൽ ടു 1 എന്നും പറഞ്ഞ് കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എം ഈക്വൽ ടു a × n, അതും റെക്റ്റാങ്കിളിൽ നമ്മൾ കൊടുത്തു, എം ഈക്വൽ ടു a × n. അത് കഴിഞ്ഞ് പ്രിൻറ്റ് എം, നിങ്ങൾക്കറിയാം എം പ്രിൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ആണ്. സോ പാരലോഗ്രാം നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ, പാരലോഗ്രാം യൂസ് ചെയ്തു. അതിനുശേഷം എ ഈസ് ഈക്വൽസ് ടു എ പ്ലസ് 1. ഇപ്പോൾ വീണ്ടും ഒരു പ്രോസസ്സ്, അതായത് റെക്റ്റാങ്കിൾ. ഇനിയാണ് നമ്മുടെ വൈൽ a < 10 = 10 എന്ന് പറയുന്ന കണ്ടീഷൻ. ഇപ്പോൾ കണ്ടീഷന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ റോംബസ് യൂസ് ചെയ്യും. അതായത് ഇസ് a < 10 = 10 ആണ്. ഇസ് a < 10 = 10 ആണെങ്കിൽ എന്ത് ചെയ്യണം? റിപ്പീറ്റ് സ്റ്റെപ്സ് 4 to 6 ആണ് പറയുന്നത്. അപ്പോൾ 4th സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ആറോ ഇങ്ങനെ കൊണ്ടുപോയി വെക്കുന്നു. ഓക്കെ, അതേസമയം ഇസ് a < 10 = 10 അല്ലാന്നാണെങ്കിൽ പിന്നെ ഇവിടുന്ന് നമുക്കുള്ള ഒരു ഓപ്ഷൻ സ്റ്റോപ്പാണ്. നോ ആണെങ്കിൽ സ്റ്റോപ്പ്. അതോടുകൂടി ആ ഫ്ലോ ചാർട്ട് തീർന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫ്ലോ ചാർട്ട് വരക്കുക. അപ്പം നമുക്ക് വേരിയസ് ഫ്ലോ ചാർട്ട്സ് അവൈലബിൾ ആണ്, വേരിയസ് അൽഗോറിതംസ് അവൈലബിൾ ആണ്. ഈ ഒരു ഐഡിയ ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫ്ലോ ചാർട്ട് വേണമെങ്കിലും വരക്കാം. അപ്പം ആദ്യമൊക്കെ നമ്മൾ ഫ്ലോ ചാർട്ട്സ് ഒന്ന് അൽഗോറിതം എഴുതി ഫ്ലോ ചാർട്ട് അതിൻ്റെ രീതിയിൽ തന്നെ വരക്കാൻ ശ്രമിക്കുക. ആദ്യം ഒന്ന് നോക്കിയാൽ പിന്നെ അടുത്ത പ്രാവശ്യം പോലെ നമുക്കത് കാണാതെ ഈസി ആയിട്ട് വരക്കാൻ പറ്റും. ഒറ്റ കാര്യം, ഓരോ ഫ്ലോ ചാർട്ട് സിമ്പിളും എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും കണ്ടീഷൻ വരുമ്പോൾ എങ്ങനെയാണ് ആ ഫ്ലോ ലൈൻ പോകുന്നതെന്നും റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റെപ്സ് എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നതെന്നും ഒക്കെ ഉള്ള കാര്യം കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയറായിട്ട് ഫ്ലോ ചാർട്ട് വരക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വേരിയസ് ഫ്ലോ ചാർട്ട്സ് വളരെ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അൽഗോരിതംസ് എഴുതാൻ പഠിക്കുക. അൽഗോരിതംസ് എഴുതാനുള്ള ഐഡിയ നമ്മൾ കുറേയൊക്കെ നമ്മൾ എഴുതി എഴുതി തന്നെ ശീലിച്ചു കഴിഞ്ഞാലായിരിക്കും അൽഗോരിതംസ് എഴുതാൻ പഠിക്കുക. അങ്ങനെ അൽഗോരിതം എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫ്ലോ ചാർട്ട് സിമ്പിൾസ് അറിയാമെങ്കിൽ നമുക്ക് ഫ്ലോ ചാർട്ടും കൂടി വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ അത് തറോ ആക്കി എടുക്കുക. അപ്പം ഈ ഒരു ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് പാർട്ടായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. സോ വെയിറ്റ് ഫോർ ദാറ്റ്. താങ്ക് യു.